ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷ പഠന പരമ്പരയുടെ 14-ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്. 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിട്ട് വായിച്ചു കേൾപ്പിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ തിരുവചന പാരായണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിങ്കലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കലേക്ക് വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നിക്കോദിമോസും കർത്താവുമായി നടന്ന സംഭാഷണം ആണ് എന്ന് നമുക്കറിയാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആ സംഭാഷണത്തിലെ പ്രധാന വിഷയവും അതിൻ്റെ വിശദീകരണവും നാം ചിന്തിക്കുകയുണ്ടായി. പുതിയതായി ജനിക്കണം ദൈവരാജ്യ പ്രവേശനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതെന്താണ്, എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് നിക്കോദിമോസിനെ പഠിപ്പിച്ചത്. കേവലം നിക്കോദിമോസ് മാത്രം അറിയേണ്ട ഒരു പാഠമല്ല, മറിച്ച് നാം എല്ലാം വീണ്ടും ജനിക്കണം. ഒരിക്കൽ ഈ ഭൂമിയിൽ ജനിച്ചു മാതാപിതാക്കളിലൂടെ, വീണ്ടും ദൈവത്തിൽ നിന്ന് ഒരു ജനനം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ജനിക്കുന്നവർക്കാണ് ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളത് എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്. ആ സംഭാഷണത്തിൻ്റെ തന്നെ ബാക്കിയാണ് ഇന്ന് നാം വായിച്ച വേദഭാഗവും. നിക്കോദിമോസിനോട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്തെ ആദ്യത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, ദൈവവചനവുമായി ബന്ധമുള്ള എല്ലാവർക്കും വളരെ പരിചിതമായ, മനഃപ്പാടം അറിയാവുന്ന ഒരു വാക്യം തന്നെയാണല്ലോ. ഞാനത് ഒന്നുകൂടെ ഒന്നുദ്ധരിക്കുകയാണ്. തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം ദൈവവചനത്തിൻ്റെ മുഴുവൻ രേഖകളുടെയും ഒരു സാരാംശമാണ്. അഥവാ ദൈവവചനത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുടെ സന്ദേശം പറഞ്ഞിട്ടുള്ളത് ഒറ്റ വാക്യത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഈ വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ദൈവസ്നേഹം അതെന്താണ്, അതിൻ്റെ ആഴം എന്താണ് എന്നുള്ളത് ഈ വാക്യത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ശരിയായ സ്നേഹം എന്നുള്ളതും ഈ വാക്യത്തിലൂടെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മലയാള പരിഭാഷയിലില്ല, ഇംഗ്ലീഷിൽ കാണുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ that whosoever believeth in him should not perish but have everlasting life. For God so loved the world, ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും അതേ വിശേഷണം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സോ ഗ്രേറ്റ് ലവ്, ആ വാക്കിന് വളരെയേറെ അർത്ഥമുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ നീളം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല. ദൈവസ്നേഹത്തിൻ്റെ വീതി, ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ ഉയരം, ഇതൊന്നും നമുക്ക് ഉപകരണങ്ങൾ കൊണ്ട് അളന്നു മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഈ ദൈവസ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം എന്നിവ, അഥവാ ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം നമുക്ക് എത്ര പ്രസംഗിച്ചാലും പറഞ്ഞു തീരാവുന്നതിനും അപ്പുറമാണ്. ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന എത്രയോ ഗാനങ്ങൾ ഭക്തരായ കവികൾ എഴുതിയിട്ടുണ്ട്. ആ
പാട്ടുകൾ കൊണ്ടും നമുക്ക് വർണ്ണിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കാവുന്നതിനും അപ്പുറമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ആ മാഹാത്മ്യത്തെ ഈ വാക്യത്തിലൂടെ ഒരളവിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഈ വാക്യം നമ്മൾ പരിശോധിച്ചാൽ ദൈവം സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത് ഭൂതകാല പ്രയോഗമാണ്. ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ, തൻ്റെ മക്കളായി കഴിഞ്ഞാൽ നമ്മെ സ്നേഹത്തോടെ കരുതുന്ന ഒരു ദൈവത്തെയാണ് തിരുവഴുത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം തൻ്റെ മക്കളെ ദൈവം സ്നേഹിക്കുന്നു, തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ അത്ര ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മെ സ്നേഹിച്ചു എന്ന് ഭൂതകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? നാം ദൈവ ഭാഗത്തേക്ക് വരുന്നതിന് മുൻപും ദൈവത്തിന് വിരോധമായി ജീവിച്ച കാലത്തും ദൈവവുമായി ബന്ധമില്ലാതെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയ പാപത്തിൽ തുടർന്ന ആ സമയത്തും ദൈവം നമ്മെ സ്നേഹിച്ചു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പാവികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, പാപത്തെ വെറുക്കുന്നു പക്ഷേ പാവിയെ സ്നേഹിക്കുന്ന ദൈവം, അതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. അപ്പം ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ, നാം ദൈവത്തിന് വിരോധമായി ജീവിച്ച സമയത്ത്, ദൈവവുമായി ബന്ധമില്ലാതിരുന്ന സമയത്ത്, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിച്ച ആ സമയത്തും പാപികളായിരുന്ന സമയത്തും ദൈവം തൻ്റെ സ്നേഹം നമ്മോട് കാണിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അടുത്ത മറ്റൊരു കാര്യം ആ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ആദ്യം ഓർപ്പിച്ചു, ദൈവം അത്രയ്ക്ക് സ്നേഹിച്ചു. അതിൻ്റെ ആ വലിപ്പം എത്ര അവർണ്ണനീയമാണ്! ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. മറ്റൊന്ന് നാം അവിടെ കാണുന്നത്, ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ലോകം എന്ന പദം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലോകത്തിലെ മനുഷ്യരെയാണ്. സകല മനുഷ്യരെയും ദൈവം സ്നേഹിച്ചു. നമുക്കറിയാം, ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് യഹൂദ മതത്തിലൂടെയാണ്. കേവലം ഒരു യഹൂദനെന്ന് പോലും ചിലർ വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ താൻ യഹൂദനായി വന്നു, കേവലം യഹൂദന്മാരെ സ്നേഹിച്ചു എന്നല്ല തിരുവെഴുത്ത് പറയുന്നത്. പാലസ്റ്റീനിലോ ആ ചുറ്റുപാടും ആ പ്രദേശങ്ങളിലോ മാത്രം വസിച്ചിരുന്ന ആളുകളെ സ്നേഹിച്ചു എന്നല്ല ദൈവവചനം പറയുന്നത്. താൻ ആ കാലഘട്ടത്തിൽ നേരിട്ട് കാണുകയും ഇടപെടുകയും ചെയ്ത ആളുകളെ സ്നേഹിച്ചു എന്നുമല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പിന്നെ ആരെ സ്നേഹിച്ചു എന്നാ? ലോകത്തെ സ്നേഹിച്ചു. ആ പദം എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? സകല മനുഷ്യരെയും ദൈവം സ്നേഹിച്ചു എന്നാണ്. അത് പറയുമ്പോൾ മുൻപ് ഞാൻ പറഞ്ഞ ആ ആശയം ഒന്നുകൂടെ ഈ നിലയിൽ ആവർത്തിക്കട്ടെ. ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ പാപികളെ സ്നേഹിച്ചു എന്ന് തന്നെ അവിടെ നമുക്ക് ആശയം ലഭിക്കുന്നുണ്ട്. എന്താ കാരണം? തിരുവെഴുത്ത് പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ സകല മനുഷ്യവർഗത്തെയും ലോകത്തെ സ്നേഹിച്ച സ്നേഹമാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. അതുമാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ആ സ്നേഹത്തിൻ്റെ സ്വഭാവം നാം ഒന്ന് ശ്രദ്ധിക്കുക. സാധാരണ പലവിധ സ്നേഹപ്രകടനങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. നാമും സ്നേഹമെന്ന വികാരം ഉള്ളവരാണ്, അത് പ്രകടിപ്പിക്കുന്നവരാണ്, അത് അനുഭവിക്കുന്നവരാണ്. ഈ സ്നേഹ പ്രകടനങ്ങളിൽ നിന്നും ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിന് ഉള്ള വ്യത്യാസം എന്താണ്? നാം സ്വാഭാവികമായി അനുഭവിക്കുന്ന, പ്രകടിപ്പിക്കുന്ന ആ സ്നേഹം ഒക്കെ ഒന്ന് വിലയിരുത്തി നോക്കുക. ആ സ്നേഹത്തിൽ സ്വാർത്ഥതയില്ലേ? നാം ആരെയെങ്കിലും സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും നന്മ നാം പ്രതീക്ഷിക്കുന്നില്ലേ? അവരിൽ നിന്ന് നമുക്ക് എതിരായ എന്തെങ്കിലും വന്നാൽ, തിന്മ നമുക്ക് അവരിൽ നിന്ന് നേരിടേണ്ടി വന്നാൽ, അവർ നമുക്കെതിരായി പ്രവർത്തിച്ചാൽ നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് ബന്ധങ്ങളും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നതിൽ എപ്പോഴും ഒരു സ്വാർത്ഥത മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ ക്രിസ്തു കാണിച്ച സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്?
സ്വാർത്ഥമായ സ്നേഹമല്ല, മറിച്ച് തനാരെ സ്നേഹിക്കുന്നു അവരുടെ നന്മ ലക്ഷ്യമാക്കിയുള്ള സ്നേഹമാണ്. അവർക്ക് താൻ അങ്ങോട്ട് കൊടുത്താണ് സ്നേഹിച്ചത്. ദൈവം സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തന്നു സ്നേഹിച്ച സ്നേഹം, അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് കിട്ടുന്നതിൽ അടിസ്ഥാനപ്പെട്ട സ്നേഹമല്ല, തനാരെ സ്നേഹിക്കുന്നോ അവരുടെ നന്മ ലക്ഷ്യമാക്കി അങ്ങോട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ദൈവസ്നേഹം ഇവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇനിയും ആ സ്നേഹത്തിൽ മറ്റൊരു പ്രത്യേകത നാം കാണുന്നുണ്ട്, അതിൽ ത്യാഗപരമായ സ്നേഹമാണ്. താൻ കൊടുത്തത് എന്തെങ്കിലും വിലയില്ലാത്തതല്ല, തനിക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും അല്ല കൊടുത്തത്. മറിച്ച് ദൈവം ലോകത്തെ ഭാവികളെ സ്നേഹിച്ചപ്പോൾ കൊടുത്തത് തൻ്റെ ഏകജാതനായ പുത്രനെയാണ്, തൻ്റെ മടിയിൽ പ്രമോദമായി വസിച്ചിരുന്നവനെയാണ്. ദൈവത്തിന് തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെയാണ് തന്നത്, ഏറ്റവും വിലയുള്ളതിനെയാണ് തന്നത്. സ്വർഗം നമ്മെ സ്നേഹിച്ചപ്പോൾ സ്വർഗത്തിന് നമുക്ക് തരാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ തന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹം അതെന്താണ്? തൻ്റെ മടിയിലിരുന്ന, തൻ്റെ പ്രമോദമായിരുന്ന ഏകജാതനായ പുത്രൻ. ഇവിടെ ഏകജാതനായ പുത്രൻ എന്നൊരു പദം നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം പഠിച്ചപ്പോഴും ആ പദം നാം കണ്ടതാണ്. അതുപോലെ മറ്റൊരു പദം ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് ആദ്യജാതൻ എന്നുണ്ട്, അതും നാം ചിന്തിച്ചതാണ്. അപ്പോൾ ഏകജാതൻ എന്നും ആദ്യജാതൻ എന്നും ഒക്കെ ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏകനായി ജനിപ്പിക്കപ്പെട്ടവൻ, ആദ്യമായി ജനിപ്പിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലല്ല. ഈ രണ്ട് പദങ്ങളും വിശദമായി ഇതിനു മുമ്പ് നാം ഒരു ക്ലാസ്സിൽ പഠിച്ചതായതുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ പറയട്ടെ, ക്രിസ്തു ജനിപ്പിക്കപ്പെട്ടവനല്ല, സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. ഈ രണ്ട് പദപ്രയോഗങ്ങൾ ക്രിസ്തുവിന് പ്രത്യേകമായി കൊടുത്തിട്ടുള്ള രണ്ട് വിശേഷണങ്ങളാണ്. ആ വിശേഷണങ്ങളിലൂടെയും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവം ലോകത്തിന് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയപ്പോൾ തന്നത് തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെയാണ്, ത്യാഗപരമായ സ്നേഹം. ആ സ്നേഹം കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഈ വാക്യത്തിൽ അതും പറയുന്നുണ്ട്, നാം ആരും നശിച്ചു പോകരുത്, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ്. നശിച്ചു പോകാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നാം പാപത്തിൽ തുടർന്നാൽ, ഇങ്ങനെ നമ്മുടെ ജീവിതം അവസാനിച്ചാൽ നാം ചെന്നു പതിക്കുന്നത് നിത്യമായ നരകത്തിലാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പുയകയിൽ തള്ളിയിടുമെന്നാണല്ലോ തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. നിത്യമായ നരകത്തിലേക്കുള്ള യാത്ര, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കയാൽ ന്യായവിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. നാം ആ നാശത്തിൽ ചെന്ന് പതിക്കാതിരിക്കാൻ ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ തന്നു. അടുത്ത് നാം വായിക്കുന്നു, നാം നശിച്ചു പോകാതെ എന്തു പ്രാപിക്കണം? നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ജീവൻ മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവനല്ല. നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ആ ജീവനെക്കുറിച്ചല്ല, അതിനപ്പുറത്ത്, മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചാണ്. നിത്യജീവൻ, എന്നേക്കുമുള്ള ജീവൻ. സാധാരണ മനുഷ്യർ ഇങ്ങനെ ചിന്തിക്കും, ചിലരൊക്കെ, നാം ഈ ലോകത്തിൽ ജനിച്ചു, ജീവിക്കുന്നു, മരിക്കും, അതോടെ എല്ലാം തീരും. ഈ കാലഘട്ടം മാക്സിമം ആസ്വദിക്കുക, തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ, അതോടുകൂടി തീർന്നു സകലതും എന്ന ചിന്താഗതിയോടുകൂടി ലോകസുഖങ്ങളിൽ മുഴുകി ആനന്ദം കണ്ടെത്തി ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നവർ. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഈ ലോക ജീവിതത്തിലെ ആ ചുരുങ്ങിയ കാലഘട്ടത്തിനപ്പുറത്ത്, മരണത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ, ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക്, ഈ ദൈവവാക്യം പറയുന്ന ദൈവസ്നേഹത്തിൻ്റെ അംശങ്ങളായി തീർന്നവർക്ക് നിത്യത മുഴുവൻ ദൈവത്തോടുകൂടെ ഒരു ജീവിതമുണ്ട്, നിത്യജീവൻ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സമൃദ്ധിയായ ജീവൻ എന്ന ഒരു പദപ്രയോഗവും നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് അതനുഭവിക്കുന്നവർ നാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു, നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിൻ്റെ വിവിധ വശങ്ങളാണ് ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ഞാൻ സൂചിപ്പിച്ചത്. ദൈവം നമ്മെ സ്നേഹിച്ചു പാപികളായിരുന്നപ്പോൾ തന്നെ. ആ സ്നേഹത്തിൻ്റെ വലിപ്പം നമുക്ക് പറഞ്ഞോ പാടിയോ അളന്നോ
നമ്മുടെ ചിന്തയിലോ നമുക്ക് ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്നതല്ല. ദൈവം ലോകത്തെയാണ്, സർവ്വ മനുഷ്യവർഗത്തെയുമാണ് സ്നേഹിച്ചത്. ആ സ്നേഹത്തിൽ തന്നു സ്നേഹിച്ച സ്നേഹമാണ്. തന്നത് തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ, ഏറ്റവും വിലയുള്ളതിനെ, ഏകജാതനായ പുത്രനെ. അത് അനുഭവിക്കുന്നവർ നാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കുന്നു. ഇതെങ്ങനെ പ്രാപിക്കാൻ കഴിയും? അതും ഈ വാക്യം പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നമുക്ക് ഈ സ്നേഹത്തിൻ്റെ അംശികളും അവകാശികളുമായി തീരുവാൻ കഴിയുന്നത്. ഇതിന് മുൻപിലത്തെ വേദഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കാണുകയുണ്ടായി, പുതിയതായി ജനിക്കണം എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പ്രായോഗികമായി നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത് എന്നുള്ളത് വിശദീകരിച്ചിരിക്കുന്നിടത്ത് വിശ്വാസത്താൽ ഒരു സാദൃശ്യം പഴയ നിയമത്തിൽ നിന്നെടുത്ത് കർത്താവ് തന്നെ ഉദ്ധരിച്ചു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആ സാദൃശ്യം, ആ ഉയർത്തപ്പെട്ട സർപ്പത്തെ നോക്കുന്നവർക്ക് വിടുതൽ, കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ വിശ്വാസത്താൽ നോക്കുന്നവർക്ക് നിത്യജീവൻ. അതാണ് ഈ വേദഭാഗം ആവർത്തിച്ച് ഉറപ്പിക്കുന്നത്. ഇപ്പോൾ ഇതിനു മുൻപ് കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞ ആ വാക്കുകളുടെ കുറച്ചുകൂടെ വ്യക്തമായ ഉറപ്പും വിശദീകരണവുമാണ് ഈ വാക്യത്തിലൂടെ നൽകുന്നത്. ദൈവസ്നേഹം, അത് എത്ര ധന്യമായ ഒന്നാണ്! എന്നെ സ്നേഹിച്ച ഒരു ദൈവം, ഇന്നും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ദൈവം, അതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. 17 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ എന്ന് നാം വായിക്കുന്നു. നാം 16 വാക്യത്തിൽ ദൈവ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു, തൻ്റെ പുത്രനെ ലോകത്തിന് നൽകി എന്നൊക്കെ നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രിസ്തുവും ക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷാമാർഗവും ദൈവത്താൽ അയക്കപ്പെട്ടതും ദൈവത്താൽ നൽകപ്പെട്ടതുമായ രക്ഷാമാർഗമാണ്. ചുരുക്കി പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് ദൈവമൊരുക്കിയ മാർഗമാണ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാമാർഗം. ഇന്ന് മനുഷ്യർ ഈ രക്ഷയ്ക്ക് മറ്റു പല പേരുകളും കൊടുത്ത് അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. പാപമോചനമെന്നോ മോക്ഷമെന്നോ ഒക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അത് പ്രാപിക്കുന്നതിന് അവരുടേതായ ചില മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വേദപുസ്തകം ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷാമാർഗത്തെയാണ് നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവം താൻ തന്നെയാണ് നമ്മുടെ വിടുതലിനുള്ള മാർഗമൊരുക്കിയത്. ഇവിടെ പറയുന്നത് തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, അതല്ല വന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. നമ്മെ രക്ഷിപ്പാനാണ് ക്രിസ്തുയേശു വന്നത്. ഇവിടെ ആ വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നു, തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എബ്രായ ലേഖനം 9:27 വാക്യം നാം വായിക്കുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ മനുഷ്യൻ പാപത്തിൻ്റെ ഫലമായ മരണം, മരണത്തിനപ്പുറത്ത് ന്യായവിധിയിലേക്കാണ് പോകുന്നത്, നിത്യമായ നരകശിക്ഷയിലേക്കാണ് പോകുന്നത്. എന്നാൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അങ്ങനെ വിധിപ്പാനല്ല, ആ ന്യായവിധിയിലേക്ക് പോകുന്നവരെ വിടുവിപ്പാനാണ്, രക്ഷിപ്പാനാണ്. ഇവിടെ നാം വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. എന്താ ന്യായവിധി എന്ന് പറഞ്ഞാൽ? പാപത്തിനൊരു ശിക്ഷയുണ്ട്, നരകത്തിലേക്ക് പോകും, അതാണ് ന്യായവിധി. എന്നാൽ ഇന്ന് പാപത്തിന് പരിഹാരം വരുത്തി ക്രിസ്തു ക്രൂശിലെ മരണത്തിലൂടെ, പാപപ്രശ്നത്തിന് എന്നേക്കുമായി നീക്കുപോക്ക് വരുത്തി. പിന്നെ ന്യായവിധി എന്തിനാണ്? ആ നീക്കുപോക്ക് വരുത്തിയ ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്നില്ലെങ്കിൽ, ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ ഇന്നൊരു വ്യക്തി നരകത്തിലേക്ക് പോകുന്നു എങ്കിൽ താൻ പാപിയാണ് എന്നുള്ളത് കൊണ്ടല്ല, അല്ല എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, പാപിയായതുകൊണ്ടാണ് നരകത്തിലേക്ക് പോകുന്നത്. എന്നാൽ താൻ പാപിയായ സ്ഥാനത്ത് തൻ്റെ പാപം മുഴുവൻ ക്രിസ്തു തൻ്റെ ശരീരത്തിലേറ്റ് കാൽവറിയിലെ മരണത്തിലൂടെ അതിന് പരിഹാരം വരുത്തിയിട്ടുണ്ട്. പിന്നെയോ
ആ പാപത്തിന് പരിഹാരം വരുത്തി എന്നുള്ള ആ സത്യം അംഗീകരിച്ചാൽ മതി, അത് വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഒരു വ്യക്തി നരകത്തിലേക്ക് പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം പാപപരിഹാരം വരുത്തിയ യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ വാക്യഭാഗം പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയിൽ നിന്ന് വിടുതലുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധിയുണ്ട് എന്നാണ്. അപ്പം ന്യായവിധിക്ക് കാരണം എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു വലിയ സത്യമാണ്, ലോകം മുഴുവൻ അറിയേണ്ട പരമപ്രധാനമായ ഒരു പാഠമാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇന്നുവരെയും ഈ വാക്ക് കേൾക്കുന്നവരിൽ ആരെങ്കിലും യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിട്ടില്ലെങ്കിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിനായി സമർപ്പിച്ചു കൊടുക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ന്യായവിധിയിൽ നിന്ന് വിടുതലുണ്ട്, ഇല്ലെങ്കിൽ ആ ഒരൊറ്റ കാരണത്താൽ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും, ന്യായവിധിയിലേക്ക് തള്ളപ്പെടും. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് ന്യായവിധി എന്നവിടെ പറയുകയാണ്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. എന്താ ന്യായവിധി? വെളിച്ചം ലോകത്തിൽ വന്നു എന്നിട്ടും വെളിച്ചത്തെ സ്നേഹിക്കുന്നില്ല, ഇരുളിനെ സ്നേഹിക്കുകയാ. എന്താണ് ഇവിടെ വെളിച്ചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രിസ്തു താൻ തന്നെ അവകാശപ്പെട്ടല്ലോ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. സാക്ഷാൽ വെളിച്ചമായ ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും ആ വെളിച്ചത്തെ സ്നേഹിക്കാതെ ഇരുളിൻ്റെ പുറകെ പോകുക. അവിടെ ഇരുള എന്നത് പാപപ്രവൃത്തികളെയാണ് സൂചിപ്പിക്കുന്നത്. പാപം ചെയ്ത് മുൻപോട്ട് പോകുന്ന അവസ്ഥ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ പകയ്ക്കുന്നു എന്ന് പറയുമ്പോൾ സാക്ഷാൽ വെളിച്ചമായ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല, ക്രിസ്തുവിനെ പകയ്ക്കുന്നു എന്നാണ് പറയുന്നത്. നാം സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട്, ദൈവം ഇല്ല എന്ന് പോലും ചിലർ പറയുന്നുണ്ട്. അവരെ മൂഢന്മാർ എന്നാണ് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. വഷളത്വം പ്രവർത്തിപ്പാൻ, നീതികേട് പ്രവർത്തിപ്പാൻ അവർ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ഒക്കൂ. ദൈവം ഉണ്ട് എന്ന് സമ്മതിച്ചാൽ ഇതിന് ഇഷ്ടപ്പെടാത്തവനാണ് ദൈവം, ഈ വഷളത്വത്തെ ശിക്ഷിക്കുന്നവനാണ് ദൈവം എന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് അവർ മുൻപോട്ട് പോകയാ. ഇവിടെ പറയുകയാണ്, തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തെങ്കിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു സാക്ഷാൽ വെളിച്ചമാണ്. ആ ക്രിസ്തുവെങ്കിലേക്ക് വന്നവരാണ് അവരുടെ ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് തിന്മയെ പകച്ച് മുൻപോട്ട് പോകുന്നത്, സത്യം പ്രവർത്തിക്കുന്നവരാണ്. അതെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ആ സ്നേഹം കാൽവറിയിലെ ക്രൂശിൽ വെളിപ്പെടുത്തിയതാണ്. ക്രിസ്തു നമ്മോട് കാണിച്ച തൻ്റെ സ്നേഹം, പാപികളായിരുന്ന നമ്മെ രക്ഷിപ്പാൻ നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ച് ദൈവസ്നേഹം വെളിപ്പെടുത്തി നമ്മെ നാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ. എന്നീ വാക്ക് കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ സത്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളാത്തവരുണ്ടെങ്കിൽ ഒരിക്കലൂടെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് കാൽവറിയിലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ നാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ രക്ഷാമാർഗമൊരുക്കിയ ദൈവപുത്രനിൽ വിശ്വാസമർപ്പിക്കുക. ഇനിയും നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നുവെങ്കിൽ അതിൻ്റെ ഏക കാരണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ സത്യം അംഗീകരിക്കുക, വെളിച്ചത്വങ്ങളിലേക്ക് വരിക. ദൈവമക്കളായി തീരട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.